കോട്ടയം കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് നിയമങ്ങൾ കാറ്റിൽപ്പറത്തി പ്രവർത്തിക്കുന്ന പാറമട ദുരിതം തീർക്കുന്നുവെന്ന് നാട്ടുകാർ. പലതവണ പരാതി പറഞ്ഞിട്ടും നിയമലംഘനത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തത് വൻ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ വീടുണ്ടാക്കിയിട്ട് 7 വർഷമേ ആയിട്ടുള്ളൂ. അത് മുഴുവൻ അവിടെ വെടിപൊട്ടിക്കുമ്പോൾ ഇവിടെ ഇത് ഈ പെര ഇങ്ങനെ കുടുങ്ങി ഓരോ ായിട്ട് അടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുക, മുഴുവൻ വെണ്ടി കീറിയിരിക്കുകയാണ്. വരെ എനിക്കിനി ഒന്നും ഉണ്ടാക്കിയെടുക്കാനും പറ്റിയല്ല. ഈ 3 കുഞ്ഞുങ്ങളുണ്ട് എനിക്ക്, അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളാണ്. ഇതുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് ഓടിപ്പോകാനാണ്? ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കുകയാണ് ഈ പാറമടയുടെ പ്രവർത്തനം. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡായ തമ്പലക്കാടാണ് ഈ വിവാദ പാറമട. പ്രദേശത്തെ ജനജീവിതം അസാധ്യമാക്കിയാണ് പാറമടയുടെ പ്രവർത്തനമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇപ്പോൾ യാതൊരുവിധ നിയമങ്ങളും അനുസരിക്കാത്ത രീതിയിലാണ് ഈ പാറമടയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് അധികാരികളുടെ മുമ്പിൽ പല പ്രാവശ്യം ഞങ്ങൾ പല പരാതികളുമായിട്ട് അവതരിപ്പിച്ചെങ്കിലും അതിനൊന്നും യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല. ഏതാണ്ട് 6 ഹെക്ടർ ആണെന്ന് തോന്നുന്നു പുതിയ ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈ 1.35 ഹെക്ടേഴ്സ് കഴിഞ്ഞു. അവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഖനനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇനി ഈ തമ്പലക്കാട് എൻ്റെ അമ്പിയിൽ ഭാഗം എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് 40-50 ഏക്കറോളം സ്ഥലം അദ്ദേഹം വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവിടെ ഖനനം ആരംഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസുകൾക്ക് അപേക്ഷിക്കുകയാണ്. സമീപത്തെ വീടുകൾക്ക് ഗുരുതരമായ ആഘാതമാണ് പാറമട ഉണ്ടാക്കുന്നത്. പൊടിശല്യം മാത്രമല്ല, പാറ പൊട്ടിക്കുന്നതിലുണ്ടാകുന്ന പ്രകമ്പരം വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്നു. ദുരിതം സഹിക്കവയ്യാതെ പലരും ഇവിടെ നിന്നും പലായനം ചെയ്തു. പാറമടയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. പന്തമാവിൽ ഉള്ള ഈ പാറമട ഏതാണ്ട് 1.5 ഹെക്ടറിനായിരുന്നു ഇത്രയും നാളും അതിന് ലൈസൻസ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 6 ഹെക്ടറിലേക്ക് ലൈസൻസ് വളരുന്ന ഒരു സാഹചര്യത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നാമതേ 1.5 ഹെക്ടർ തന്നെ പൊട്ടിച്ചപ്പോൾ തന്നെ അയൽപ്പക്കത്തുള്ള പ്രദേശത്തുള്ള ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ മേലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് 6 ഹെക്ടറിലേക്ക് ഇത് വളരുമ്പോൾ അത് വലിയൊരു ഭവിഷ്യത്ത് തമ്പലക്കാട്ടെ ജനതകൾക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പാറമടയ്ക്കെതിരായിട്ടുള്ള സമര പരിപാടികൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ നിരവധി പരാതികൾ പലതവണ കൊടുത്തിട്ടും യാതൊരു നടപടിക്രമങ്ങളും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ പോലീസ് സ്റ്റേഷനിലോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പാറമടയിൽ നിന്നും കേവലം 400 മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തമ്പലക്കാട് മഹാകാളിപാറ ക്ഷേത്രത്തിനും ഇത് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. പഞ്ചായത്ത് മുതൽ ജില്ലാ കളക്ടർ വരെയുള്ള അധികാരികൾക്ക് പ്രദേശവാസികൾ ഒന്നടങ്കം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടാകുന്നില്ല. ജനം, കോട്ടയം.